പ്രഭാഷകൻ 21 അധ്യായം. പാപം വർജിക്കുക. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞുതീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. ജ്ഞാനിയും ഭൂഷണും. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഭോഷൻ അവ പുച്ഛിച്ച് പുറന്തള്ളും. ഭോഷന്റെ സംസാരം ഭാരമുള്ള ചുമടുപോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദമുളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഭോഷന് ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂഢന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത്തുകൈയിൽ വിലങ്ങുപോലെയുമാണ്. ഭോഷൻ ഉറക്കിച്ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണാഭരണം പോലെയും വലത്തുകൈയിൽ വളപോലെയുമാണ്. ഭോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവസമ്പന്നൻ ഉപചാരപൂർവം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാരസമ്പന്നൻ പുറത്ത് കാത്തുനിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞുനിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കിയുപയോഗിക്കുന്നു. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. പ്രഭാഷകൻ 22 അധ്യായം. അലസതയും ഭോഷത്വവും. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകകൂനയിലെ ചേറിന് തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈകുടഞ്ഞുകളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂഢനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നതുപോലെയാണ്. മൂഢനോട് കഥ പറയുന്നവൻ അർദ്ധനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെയോർത്ത് കരയുക. അവന്റെ പ്രകാശം അണഞ്ഞുപോയി. ഭോഷനെയോർത്ത് കരയുക. അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെയോർത്ത് ഏറെ കരയേണ്ട. അവന് വിശ്രമം ലഭിച്ചു. ഭോഷന്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവനു വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഭോഷനു വേണ്ടിയോ ദൈവഭയമില്ലാത്തവനു വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക. അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക. നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്?
അതിന്റെ പേര് ഭോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമികുലുക്കത്തിലും ഇളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റ് തിളകിപ്പോകുന്നതുപോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. സുഹൃത് ബന്ധം കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്കു മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല, ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എന്റെ വായ്ക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. പ്രഭാഷകൻ 23 അധ്യായം. ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥന. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുതേ. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവവുമായ കർത്താവെ, എന്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുതേ. അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. നാവിന്റെ വിനിയോഗം. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടതെങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശപഥമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെയായിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിലെന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവർ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. ജടിക പാപങ്ങൾ. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണെന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു.
ആരുമെന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് തന്നെ അവിടുന്ന് അതറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വച്ച് ശിക്ഷിക്കപ്പെടും, ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്തുവെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതിന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിലേർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന്റെ മുൻപാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്.